ഇത് മാട്ടുപെട്ടി ഇൻഡോസിസ് പ്രോജക്റ്റ്. ആരോഗ്യവും ഉൽപാദനശേഷിയുമുള്ള പശുക്കളുടെ വർഗീകരണം ലക്ഷ്യമിട്ട് കേരളത്തിലെമ്പാടും ഗാഢ ശീതീകൃത ബീജം എത്തിക്കുന്ന മാതൃകാ സ്ഥാപനമാണ് ഇത്. കെ എൽ ഡി ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഈ പൊതുമേഖലാ സ്ഥാപനം ഇന്ന് ക്ഷീര കർഷകരുടെ പ്രതീക്ഷയും വാഗ്ദാനവുമാണ്. തെക്കിന്റെ കാശ്മീർ എന്ന് വിളിക്കപ്പെടുന്ന മൂന്നാറിൽ നിന്നും വട്ടവടയിലേക്കുള്ള വഴിത്താരയ്ക്ക് സമീപത്തായാണ് വിശാലമായ ഈ ഹൈടെക് പദ്ധതി പ്രവർത്തിക്കുന്നത്. തേയിലത്തോട്ടം തൊഴിലാളികളുടെ ആവാസ മേഖലയിൽ അവരുടെ ജീവിത പുരോഗതിക്കാവശ്യമായി കാലിവളർത്തലിൽ സഹായമെത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ 1960കളുടെ തുടക്കത്തിൽ സ്വിസ് ഗവൺമെന്റും കേരള ഗവൺമെന്റും ചേർന്ന് ആരംഭിച്ച സംയുക്ത സംരംഭമാണ് ഇത്. ആരംഭിച്ച ഈ പ്രൊജക്ടിന് 1990 വരെ സ്വിസ് ഗവൺമെന്റ് സാമ്പത്തികവും സാങ്കേതികവുമായ സഹായം എത്തിച്ചു. കേരളത്തിലെ പശുക്കളുടെ പാലുൽപാദനക്ഷമത 2-3 ലിറ്റർ ആയിരുന്നത് 10 ലിറ്ററിലധികമായി വർദ്ധിപ്പിക്കാൻ മാട്ടുപെട്ടി ഫാമിന്റെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു. ഇപ്പോൾ പൂർണ്ണമായും കേരള ഗവൺമെന്റിനു കീഴിലെ പൊതുമേഖലാ സ്ഥാപനമാണ് ഇത്. ആയിരത്തി 1960കളിൽ തൊഴിലാളികൾ പരിപാലിച്ചിരുന്ന നാടൻ പശുക്കളുടെ ഉൽപാദനക്ഷമത അവരുടെ വീട്ടാവശ്യത്തിന് മാത്രം തികയുന്നതായിരുന്നു. തൊഴിലാളി കുടുംബങ്ങളെ മാത്രമല്ല കേരളത്തിലെമ്പാടുമുള്ള ക്ഷീര കർഷകരെ കാലിവളർത്തലിലേക്ക് ആകർഷിക്കാനും കാലിവളർത്തൽ ലാഭകരമാക്കാനും മാട്ടുപെട്ടി ഫാമിന്റെ 1.5 നൂറ്റാണ്ടുകാലത്തെ പ്രവർത്തനം കൊണ്ട് കഴിഞ്ഞു. അത്യുൽപാദന ശേഷിയുള്ള ബീജമാത്രകൾ കേരളത്തിലെമ്പാടും എത്തിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങൾ ഇന്ന് തുറന്നു കഴിഞ്ഞു. കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുസൃതമായ സങ്കര ഇനങ്ങൾ വികസിപ്പിച്ചെടുക്കാൻ ഫാമിന് കഴിഞ്ഞു. നാടൻ പശുക്കളുടെ കരുത്തും സങ്കരയിനം പശുക്കളുടെ പാലുൽപാദനക്ഷമതയും നിലനിർത്തിക്കൊണ്ടുള്ള ക്രോസ് ബ്രീഡിംഗ് ആണ് ഇവിടെ സാധ്യമാക്കിയത്. കേരളത്തിന് അനുയോജ്യമായ സുനന്ദിനി എന്ന ഇനം പശുക്കളെ വികസിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്നതാണ് മാട്ടുപെട്ടി ഫാമിന്റെ ചരിത്രവഴിയിലെ എടുത്തു പറയത്തക്ക നേട്ടം. പ്ലാന്റേഷൻ മേഖലകളിലെയും അതുപോലെ തന്നെ മലയോര മേഖലകളിലെയും ക്ഷീര കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടുകൂടി പ്രത്യേകിച്ചും പശു വളർത്തലിലൂടെ അവർക്ക് നല്ല ജീവിത ഉപാധി ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി 1960കളുടെ തുടക്കത്തിൽ സ്വിസ് ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടുകൂടി തുടങ്ങിയ ഒരു സ്ഥാപനമാണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. ആ ഇൻഡോസിസ് പ്രോജക്റ്റ് തുടർന്നുള്ള അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിലായിട്ട് 1970കളുടെ അവസാനമായപ്പോഴത്തേക്കും കേരള ഗവൺമെൻറ് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറുകയാണ് ഉണ്ടായത്. ആ പൊതുമേഖലാ സ്ഥാപനത്തിനോടൊപ്പം തന്നെയായിരുന്നു അന്ന് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ പ്രവർത്തിച്ചിരുന്നത്. അപ്പോൾ ഇതിൻ്റെ തുടക്കത്തിൽ സ്വിറ്റ്സർലൻഡിൽ നിന്നും ഇറക്കുമതി ചെയ്ത ബ്രൗൺ സ്വിസ്സിനെ ഉപയോഗിച്ച് കേരളത്തിലെ നാടൻ പശുക്കളെ സംകരണ പ്രചരണം നടത്തി കേരളത്തിലെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഒരു സങ്കരയിനം പശുവിനെ ഉൽപ്പാദിപ്പിക്കുകയും അതുവഴി നമ്മുടെ നാട്ടിൽ ഉണ്ടായിരുന്ന പശുക്കളുടെ ഉൽപ്പാദനക്ഷമത കൂട്ടുകയും ചെയ്യുകയായിരുന്നു പ്രാഥമികമായ ലക്ഷ്യം. അതുവഴി സുനന്ദിനി എന്നൊരു പ്രത്യേക ബ്രീഡ് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്കും തീറ്റക്രമത്തിനും അതുപോലെ പരിചരണ മുറകൾക്കും അനുയോജ്യമായ ഒരു പശു വർഗത്തിനെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിഞ്ഞുവെന്നതാണ് കെ എൽ ഡി ബോർഡിൻ്റെയും ഇൻഡോസിസ് പ്രോജക്റ്റ് പഴയ ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ ഏറ്റവും വലിയ നേട്ടം. 1976 ശേഷം ഇത് പൂർണ്ണമായും കേരള സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമായി മാറുകയാണ് ഉണ്ടായത്.
തൊണ്ണൂറുകളുടെ തുടക്കത്തോടെ തന്നെ എസ് ഗവൺമെൻറ്റിൻ്റെ സഹായം പൂർണ്ണമായും നിലനിർത്തി നിർത്തലാക്കുകയുണ്ടായി. അതിനുശേഷം പൂർണ്ണമായും ഇപ്പോൾ കേരള സർക്കാരിൻ്റെ ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് ഇൻഡോസിസ് പ്രോജക്റ്റ്. ഇപ്പോൾ ഇൻഡോസിസ് പ്രോജക്റ്റിൻ്റെ ഇപ്പോഴത്തെ പ്രവർത്തനങ്ങൾ കേരളത്തിലെ മുഴുവൻ ബീജാദാന കേന്ദ്രങ്ങൾ കുത്തിവയ്പ്പ് കേന്ദ്രങ്ങൾക്കും ആവശ്യമായ ബീജ പ്രജനനത്തിന് ആവശ്യമായ ജനിതക വസ്തു, അതായത് ആർട്ടിഫിഷ്യൽ ഇൻസെമിനേഷൻ നടത്തുന്നതിന് ആവശ്യമായ ഫ്രോസൺ സെമൻ ഗാഢ ശീതീകരിച്ച ബീജം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുക എന്നുള്ളതാണ് കേരളീ ബോർഡിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും പ്രാഥമികമായ കർത്തവ്യം. അതിനാവശ്യമായ വിത്തുകാളകളെ ഇവിടെ ഉൽപ്പാദിപ്പിക്കുകയും ആ വിത്തുകാളകളിലെ ബീജം ശേഖരിച്ച് അത് പ്രോസസ്സ് ചെയ്ത് കർഷകരിൽ എത്തിക്കുക എന്നുള്ള പ്രവർത്തനമാണ് പ്രധാനമായും നടന്നു വരുന്നത്. അങ്ങനെ കെ എൽ ഡി ബോർഡ് കേരളത്തിൻ്റെ തനതുവർഗം വികസിപ്പിച്ചെടുത്തു. കേരളത്തിൻ്റെ നാടൻ പശുക്കളെയും സഖിവാൾ, ഗീ, വിദേശ ഇനങ്ങളായ എച്ച് എഫ്, ജേഴ്സി, ബ്രൗൺസിസ് എന്നിവയുടെ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്നതാണ് സുനന്ദിനി. മാട്ടുപ്പെട്ടി ഫാം ശുദ്ധജനുസുകൾക്കുള്ള ബീജശേഖരണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഗവേഷണ സ്ഥാപനമാണ്. മാട്ടുപെട്ടിയിൽ പ്രവർത്തിക്കുന്ന ബുൾ മദർ ഫാമിൽ നിന്നും ബീജശേഖരണത്തിനായി കാളകളെ തിരഞ്ഞെടുക്കുന്നത് ചിട്ടയായ നിരീക്ഷണങ്ങളുടെയും പ്രായോഗിക പരീക്ഷണങ്ങളുടെയും അടിസ്ഥാനത്തിലാണ്. പശുക്കൾ, പശുക്കുട്ടികൾ, കാളക്കൂറ്റന്മാർ എന്നിവർക്കായി പ്രത്യേക ഷെഡുകളും പരിപാലന കേന്ദ്രങ്ങളും ഇവിടെയുണ്ട്. ഓരോ കാളയുടെയും പേര് വിവരവും പ്രായവുമെല്ലാം ഇവയെ പാർപ്പിച്ചിരിക്കുന്ന ഷെഡുകളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. വിത്തുകാളകളെ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബുൾമദർ ഫാം കേരളീ ബോർഡിലുണ്ട്. ആ ബുൾമദർ ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന സങ്കര ജനസിൽപ്പെട്ട കാളക്കുട്ടികളെ തള്ളയുടെ പാലുൽപാദനത്തിനനുസരിച്ച് തിരഞ്ഞെടുക്കുകയും അതിനെ വിവിധ ഷെഡുകളിൽ വളർത്തി ഒടുവിൽ 18 മാസമാകുമ്പോഴത്തേക്കും ബീജോൽപാദന കേന്ദ്രത്തിലെത്തിക്കുകയും ബീജോൽപാദന കേന്ദ്രത്തിലെത്തിച്ച് ബീജം ഉൽപ്പാദിപ്പിക്കുകയും ചെയ്തു വരികയാണ് ചെയ്യുന്നത്. ഇതിനാവശ്യമായ കാളകളെ പ്രത്യേകിച്ചും പശുക്കൾക്കും കാളകൾക്കും ഉണ്ടാകുന്ന രോഗങ്ങൾക്കെതിരെയുള്ള ഒരു വളരെ സ്ട്രിഞ്ചൻ്റ് ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് നടത്തുന്നുണ്ട്. ആ സ്ക്രീനിങ്ങിന് എല്ലാ വർഷവും നടത്തി രോഗം ഉണ്ടാകുന്നു തോന്നുന്ന രോഗമുള്ള പശുക്കളെയോ കാളകളെയോ അതിൽ നിന്ന് മാറ്റുകയും എല്ലാ തരത്തിലും രോഗവിമുക്തമായ ഒരു ഹേഡിനെയാണ് ഇപ്പോൾ കേരളീ ബോർഡ് ഇവിടെ നിലനിർത്തുന്നത്. ആ ഹേഡിൽ നിന്നുള്ള ബീജമാണ് ക്ഷീര കർഷകർക്ക് ലഭ്യമാക്കുന്നത്. 60 മുതൽ 100 വരെ കാളക്കുട്ടികളിൽ നിന്നാണ് ബീജം ശേഖരിക്കാൻ തക്ക കരുത്തുള്ള ഒരു കാളക്കുട്ടിയെ തിരഞ്ഞെടുക്കുന്നത്. കാളക്കുട്ടിയുടെ ജനനസമയം മുതൽ ശരീരഭാരം, ആരോഗ്യം, രോഗപ്രതിരോധ ശേഷി, ബീജോൽപാദനക്ഷമതയിലേക്കുള്ള വളർച്ചാ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം നിരീക്ഷണ വിധേയമാക്കുന്നു. 18-ാമത്തെ മാസം ഈ കാളക്കുട്ടിയെ ബീജശേഖരണത്തിനായി സജ്ജമാക്കുന്ന ട്രെയിനിംഗ് ബുള്ളായി പരിഗണിക്കുന്നു. തുടർന്ന് ബീജത്തിൻ്റെ കരുത്തും ഘടകങ്ങളുമെല്ലാം പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി 22-ാമത്തെ മാസം ഈ കാളക്കുട്ടിയെ റെഗുലർ ബുൾ എന്ന തലത്തിലേക്ക് യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ ഉയർത്തുന്നു. 22 മാസം മുതൽ കാളക്കുട്ടിയെ ബീജശേഖരണത്തിനു വേണ്ട പരിശീലനം നൽകുന്നു. ഇരുപത്തിരണ്ടിനും 25-നും മാസങ്ങൾക്കിടയിൽ ബീജശേഖരണത്തിന് പ്രാപ്തനാക്കി 2 ദിവസങ്ങളിൽ ഈ കാളയിൽ നിന്നും ബീജം ശേഖരിക്കുന്നു. ഈ 2 ദിവസങ്ങളിലും 2 തവണ ബീജം ശേഖരിക്കുന്നു. 30 മിനിറ്റിനിടയിലായിരിക്കും ഈ പ്രക്രിയ. കാളയുടെ ജനനേന്ദ്രിയ ഭാഗം തുടച്ചു വൃത്തിയാക്കിയ ശേഷം ഒരു ഡമ്മിയുടെ മുകളിലേക്ക് കയറ്റി കൃത്രിമമായി നടത്തുന്ന ബീജശേഖരണ പ്രക്രിയ വളരെ ശ്രദ്ധാപൂർവം നടത്തുന്നു. ഒരു പശുവുമായി കാള ഇണ ചേരുന്നതിന് തുല്യമായ അന്തരീക്ഷം ഇവിടെ സൃഷ്ടിക്കുന്നു. ഇപ്രകാരം ശേഖരിക്കുന്ന ബീജം ഉടനടി ലാബിലേക്ക് മാറ്റുന്നു.
300 മുതൽ 600 വരെ ഡോസ് ബീജം ഒരു തവണ ശേഖരിക്കുന്ന ബീജത്തിൽ നിന്നും വേർതിരിച്ചെടുക്കാൻ കഴിയും. 3 മുതൽ 8 മില്ലി വരെ ബീജമാണ് ശേഖരിക്കുന്നത്. ഇങ്ങനെ ഒരു കാളയിൽ നിന്ന് 10 വർഷത്തോളം ബീജശേഖരണം നടത്താം. സുസജ്ജമായ ലാബിൽ ബീജത്തിന്റെ കരുത്ത്, ഘടകങ്ങൾ എന്നിവയെല്ലാം വെറ്റിനറി ഡോക്ടർമാരും വിദഗ്ധരും പരിശോധിക്കുന്നു. പരിശോധനയ്ക്ക് ശേഷം പോസിറ്റീവായ സാമ്പിളുകളെ സ്വീകരിക്കുകയും നെഗറ്റീവ് സാമ്പിളുകളെ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ സ്വീകരിക്കുന്ന ബീജത്തെ ഡൈല്യൂട്ട് ചെയ്യുന്നു. മുട്ടയുടെ മഞ്ഞക്കരുവാണ് ബീജത്തെ ഡൈല്യൂട്ട് ചെയ്യുവാനായി ഉപയോഗിക്കുന്നത്. ഒരു ബീക്കറിനകത്താണ് ഈ പ്രക്രിയ നടക്കുന്നത്. ഇതിന്മേൽ ഒരു ബാർകോഡ് സ്റ്റിക്കർ പതിക്കുന്നു. ഈ ഘട്ടം യന്ത്ര സംവിധാനങ്ങളുടെ സൂക്ഷ്മ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. ഈ ബീജം ബീജസങ്കലനത്തിനാവശ്യമായ സ്ട്രോകളിലേക്ക് മാറ്റുന്നതോടെ ഈ സ്ട്രോകൾ ഒരു കൂളറിൽ സൂക്ഷിക്കുന്നു. നാടൻ പശുക്കൾ, സങ്കര ഇനങ്ങൾ എന്നിവയ്ക്കെല്ലാം പ്രത്യേക കളർ കോഡോടുകൂടിയ ബീജമാണ് തയ്യാറാക്കുന്നത്. ഈ പ്രക്രിയയുടെ എല്ലാ വിവരങ്ങളും കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യുന്നു. ഇതിന് ക്രമമായി സാവധാനം അന്തരീക്ഷ താപത്തിൽ നിന്നും 4 ഡിഗ്രിയിലേക്ക് കുറച്ചു കൊണ്ടുവരുന്നു. ഇവയെ ബയോഫ്രീസറിലേക്ക് മാറ്റുകയും താപനില -140ലേക്ക് കുറയ്ക്കുകയും ചെയ്യുന്നു. -140 ഡിഗ്രിയിലെത്തിയ സ്ട്രോകൾ ഗോബലറ്റുകളിലാക്കി -196 ഡിഗ്രി താപനിലയിലുള്ള ദ്രാവക നൈട്രജനിലേക്ക് മാറ്റുന്നു. ഇപ്രകാരം വർഷങ്ങളോളം ഇത് സൂക്ഷിക്കാവുന്നതാണ്. കാനിസ്റ്ററുകളിലും ഗ്ലോബ്ലെറ്റുകളിലുമാക്കി സൂക്ഷിച്ചു വയ്ക്കുന്ന ഈ ബീജം ലിക്വിഡ് നൈട്രജൻ പാത്രങ്ങളിൽ നിന്നും ആവശ്യത്തിനനുസരിച്ച് വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കുന്നു. നമുക്ക് മാട്ടുപ്പെട്ടി സെമൻ സ്റ്റേഷനിൽ 3 ബ്രീഡ്സ് ആണ് ഉള്ളത്. പ്യുർ HF, ഇതാണ് പ്യുർ HF, പ്യുർ ജേഴ്സീസ് ഉണ്ട്, പിന്നെ സുനന്ദിനി ബ്രീഡുണ്ട്. സുനന്ദിനി തന്നെ 2 ലൈനുണ്ട്, HF ഉണ്ട്, ജേഴ്സി ഉണ്ട്. ഒരു ബുള്ള്, ഒരു കാഫ് ആക്ച്വലി ബുൾ സ്റ്റേജിൽ എത്തണമെങ്കിൽ 15 മന്ത് വരെ ആണ് അതിൻ്റെ റെയറിംഗ് പീരീഡ്. റെയറിംഗ് പീരീഡിൻ്റെ സമയത്ത് ഒരു ബുള്ള് ഒരു ദിവസം മിനിമം 600 ഗ്രാംസ് വെയ്റ്റ് ഗെയിൻ വേണം. പിന്നെ അതിൻ്റെ ടെസ്റ്റസ് ഇൻടാക്ട് ആയിരിക്കണം, പിന്നെ പെനിസ് നോർമൽ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ചെക്ക് ചെയ്താണ് ഒരു കാളെ നമ്മൾ വളർത്തുന്നത്. 15 മാസത്തിൽ മൂക്ക് കുത്തി 18ാം മാസമാണ് ഒരു കാള കളക്ഷന് ട്രെയിനിങ് പീരീഡുണ്ട്. 18 തൊട്ട് 24 മാസം വരെയാണ് ട്രെയിനിങ് പീരീഡ്. അപ്പം 18ാം മാസം തൊട്ട് 5 ഫ്രീസബിൾ സാമ്പിൾസ്, നല്ല ബീജം 5 തവണ കിട്ടിയ കാള മാത്രമേ 24 മാസം ആകുമ്പോഴത്തേക്ക് റെഗുലർ ആവുകയുള്ളൂ. റെഗുലർ കാളയിൽ നിന്നും 8 വർഷം അല്ലെ 10ാം വയസ്സ് വരെ നമുക്ക് ബീജം ശേഖരിക്കാവുന്നതാണ്. 1-10ാം വയസ്സ് വരെയോ അല്ലെ 3 ലക്ഷം ബീജത്തിൻ്റെ ഡോസ് ഏതാണോ ആദ്യം എത്തുന്നത് അന്നേരം നമ്മൾ കാളെ കള്ള് ചെയ്യുന്നതായിരിക്കും. പിന്നെ കാളെ ഒരു കാളയിലെ ഒരു ഡോസിൽ 20 മില്യൺ ബീജമാണ് ഉള്ളത്. ഇപ്പം ഇതിപ്പം നമ്മൾ നിൽക്കുന്ന ഷെഡ് ലൂസ് ഹൗസിംഗ് ആണ്. നമ്മൾ കാളെ ഊരിവിട്ടാണ് വളർത്തുന്നത്. HF കാളയാണെങ്കിൽ ഒരു ദിവസം 40 കിലോ പുല്ലും 5 കിലോ കാലിത്തീറ്റയും പിന്നെ 1/2 കിലോ വെച്ച് മെയ്സും പിണ്ണാക്കും കൊടുക്കുന്നതാണ്. ജേഴ്സി ആണെങ്കിൽ 30 കിലോ പുല്ലും 3 കിലോ തീറ്റ കാലിത്തീറ്റയും
അര കിലോ വെച്ച് മെയ്സും പിണ്ണാക്കും കൊടുക്കും ബാക്കി ക്രോസ് ബ്രെഡ് ആണെങ്കിൽ 25 കിലോ പുല്ലും ബാക്കി പിണ്ണാക്കും കാലിത്തീറ്റയും കൊടുക്കുന്നതാണ് മാട്ടുപെട്ടിയിലെ ഈ സെമൻ സ്റ്റേഷൻ കർശന സുരക്ഷാ സംവിധാനങ്ങളോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഈ കേന്ദ്രത്തിന്റെ 2 മുതൽ 4 കിലോമീറ്റർ ഭാഗം രോഗപ്രതിരോധ മേഖലയായി നിലനിർത്തേണ്ടതുണ്ട് ഇക്കാര്യങ്ങൾ പരിഗണിച്ച് മാട്ടുപെട്ടി ഫാമിലേക്കുള്ള സന്ദർശകരുടെ സാന്നിധ്യം നിയന്ത്രിച്ചിരിക്കുന്നു സ്റ്റേഷനുകളിലേക്കുള്ള എല്ലാ പ്രവേശന കവാടങ്ങളിലും അണുവിമുക്തമാക്കാനായി ക്ലോറിനീകരിച്ച ജലസംവിധാനം ഏർപ്പെടുത്തിയിരിക്കുന്നു കെ എൽ ഡി ബോർഡിന്റെ കീഴിൽ മാട്ടുപെട്ടി ഫാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന ശീതീകരണ ബീജം ഗുണനിലവാരത്തോടെ വിതരണ കേന്ദ്രങ്ങളിൽ എത്തിക്കാനുള്ള സംവിധാനം ഇന്നുണ്ട് റീജിയണൽ ഓഫീസിൽ നിന്നും കേരളത്തിലെ 3000-ത്തോളമുള്ള കേന്ദ്രങ്ങളിൽ ഇവിടുത്തെ ബീജം എത്തിക്കുന്നു 80-ത്തോളം കാളകളെയാണ് ഇവിടെ ബീജശേഖരണത്തിനായി പരിപാലിക്കുന്നത് ഇതിൽ 30-ത്തോളം എണ്ണം ശുദ്ധജനുസിൽപ്പെട്ടവയും ബാക്കി കേരളത്തിന്റെ സങ്കര ഇനമായ സുനന്ദിനി ഇനത്തിൽപ്പെട്ടവയുമാണ് ഫാമിലെ തീറ്റപ്പുൽ ഉൽപ്പാദന മേഖലയിൽ 2 കൃഷി ഓഫീസർമാരും അതിനു കീഴിൽ നിരവധി തൊഴിലാളികളുമുണ്ട് കേരളി ബോർഡ് ഇവിടുത്തെ വിത്തുകാളകൾക്കും അതുപോലെ തന്നെ പശുക്കൾക്കും കാളക്കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും ആവശ്യമായ തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് ഈ തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കേരളി ബോർഡിന് മൊത്തത്തിൽ ഇപ്പോൾ 210.98 ഹെക്ടർ സ്ഥലമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത് ആ 210 ഹെക്ടറിൽ കൃഷിക്ക് അനുയോജ്യമായ 77 ഹെക്ടർ സ്ഥലമാണുള്ളത് ആ 77 ഹെക്ടർ സ്ഥലത്തു നിന്നും കേരളി ബോർഡ് ഇപ്പോൾ 1500 മെട്രിക് ടൺ ഉണങ്ങിയ കിലോ നോക്കുമ്പോൾ അല്ലെങ്കിൽ ഡ്രൈ മാറ്റർ ബേസിസിൽ 1500 മെട്രിക് ടൺ ആണ് തീറ്റപ്പുല്ലോ അതുപോലെ തീറ്റയ്ക്ക് അനുയോജ്യമായതോ ആയ വസ്തുക്കൾ നിർമ്മിക്കുന്നത് കേരളി ബോർഡ് ഇവിടെ ഇപ്പോൾ ഏകദേശം 100-ത്തോളം തൊഴിലാളികൾ കേരളി ബോർഡിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് 100-ത്തോളം തൊഴിലാളികൾ കേരളി ബോർഡിന് ഇപ്പോൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ തന്നെ 6 വെറ്ററിനറി ഓഫീസേഴ്സ് 2 അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥർ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുകൂടാതെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷനിൽ അതിന് വേണ്ടുന്ന ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷൻ ഇവിടെ നിലവിലുണ്ട് കൂടാതെ ഇപ്പോൾ നമ്മളിവിടെ ക്ഷീരകർഷകർക്ക് ഹോൾസ്റ്റൈൻ ഫ്രിഷൻ ജേഴ്സി ഇവയുടെ സങ്കര ഇനം ഇവയുടെ ബീജം ഉൽപ്പാദിപ്പിക്കുകയും അത് വിതരണം ചെയ്യുന്നതിനും ആവശ്യമായ വിത്തുകാളകളും പശുക്കളും കേരളി ബോർഡിൻ്റെ മാട്ടുപെട്ടി ഫാമിൽ പരിപാലിച്ചു വരുന്നുണ്ട് ഇത്രയുമാണ് കേരളി ബോർഡ് ഇപ്പോൾ മാട്ടുപെട്ടി യൂണിറ്റിൻ്റെ പ്രവർത്തനം ഇതുകൂടാതെ ഒരു പരിശീലന കേന്ദ്രവും മാട്ടുപെട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ പരിശീലന കേന്ദ്രത്തിൽ പ്രൊഫഷണൽസ് വെറ്റിനറിയൻസ് അതുപോലെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ കർഷകർക്ക് ഇവർക്ക് ആവശ്യമായ കന്നുകാലി വളർത്തലിലും അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്കും ആവശ്യമായ പരിശീലനം നൽകി വരുന്ന ഒരു പ്രവർത്തനം കൂടി കേരളി ബോർഡ് നടത്തുന്നുണ്ട് എല്ലാ വർഷവും 20% കുറയാതെ വിത്ത് കാളകളെ ബീജശേഖരണത്തിൽ നിന്നും നീക്കുമ്പോൾ പുതിയ കാളകളെ സജ്ജമാക്കുന്നതിനാണ് പ്രധാനമായും ഈ ബുൾ മദർ ഫാം പ്രവർത്തിക്കുന്നത് ഫാം മാനേജറുടെ കീഴിൽ സുസജ്ജമായ ഒരു ടീമാണ് ഈ ഫാമിന്റെ പ്രവർത്തനത്തെ കാര്യക്ഷമമായി നയിക്കുന്നത് തീറ്റപ്പുൽ ഉൽപ്പാദനത്തിനായി പ്രവർത്തിക്കുന്ന ഒരു വിഭാഗം ബുൾ മദർ ഫാം പരിപാലന വിഭാഗം ബീജശേഖരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന സെമൻ സ്റ്റേഷൻ എന്നിവയാണ് പ്രധാന വിഭാഗങ്ങൾ സെമൻ സ്റ്റേഷൻ എന്ന നിലയിൽ ഖ്യാതി നേടിയ മാട്ടുപെട്ടി ഫാമിൽ 3 വെറ്റിനറി സർജൻമാരും പ്രായോഗിക പ്രവർത്തനങ്ങൾക്കായുണ്ട് ബുൾ മദർ ഫാമില് 2 വെറ്റിനറി ഓഫീസർമാരുടെ സേവനം ലഭ്യമാണ് ഇതൊരു പ്രധാനമായിട്ടൊരു ബുൾ സ്റ്റേഷനാണ് അപ്പോൾ ഈ ബുൾ സ്റ്റേഷനിലേക്ക് നമുക്ക് ആവശ്യമായ ബുൾസിന് എലൈറ്റ് ആയിട്ടുള്ള ഏറ്റവും മികച്ച
ബുൾ കാഫുകളെ എലൈറ്റ് ബുൾ കാഫിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡയറി ഫാമാണ് നമ്മുടെ ഈ ഹൈടെക് ഫാം. അതുകൊണ്ടാണ് അതിനെ ഹൈടെക് ബുൾ മദർ ഫാം എന്ന് പറയുന്നത്. ഈ ഒരു ഷെഡിൽ നമ്മൾ 4 ബേ ആയിട്ടാണ് നമ്മൾ പശുക്കളെ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ബേ 1 ആണ് ഈ കാണുന്നത്, ബേ 1, ബേ 2, അങ്ങനെ ബേ 3, ബേ 4, അങ്ങനെ 4 ബേ ആണ് നമുക്കുള്ളത്. ഓരോ ബേയിലും ഏകദേശം ഒരു 33 പശുക്കളെ നിർത്താനുള്ള കപ്പാസിറ്റിയാണുള്ളത്. അപ്പോൾ ഓരോ നമുക്ക് ഹൈടെക് എന്ന് പറയുന്നത് കാരണം നമ്മുടെ, അതായത് നമ്മുടെ മെഷീനറീസ് പരമാവധി ഉപയോഗിച്ച് ജോലിക്കാരുടെ ഒരു ആവശ്യകത വളരെ കുറയ്ക്കുന്ന ഒരു ഒരു മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മളതിനെ ഹൈടെക് ഫാം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഷെഡിലാണെങ്കിൽ പ്രധാനമായിട്ടും നമ്മളിപ്പോൾ മിൽക്കിംഗ് പാർലർ, അതായത് ഏകദേശം 12 പശുക്കളെ അറ്റ് എ ടൈം കറവയിൽ വെക്കാവുന്ന രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻറ്റാണ് നമ്മുടെ മിൽക്കിംഗ് പാർലർ. ഹെറിങ് ബോൺ മിൽക്കിംഗ് പാർലർ എന്നാണ് ഇതിന് പറയുന്നത്. പിന്നെ അതേസമയത്ത് നമ്മുടെ ഓരോ ബേയിലും ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പശുക്കളെ ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓട്ടോമാറ്റിക് ബ്രഷിംഗ്, പിന്നെ ചാണകം ഒരു ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടി, ഒരു പിറ്റിലേക്ക് നീക്കുന്നതിന് വേണ്ടി ഓട്ടോമാറ്റിക് ഡങ് സ്ക്രൈപ്പർ നമുക്ക് അവൈലബിളാണ് ഈ ഒരു ഷെഡിൽ. പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ ഓരോ പശുവിനെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓരോ പശുവിനെയും തിരിച്ചറിയാൻ വേണ്ടിയിട്ട് അതിൻ്റെ കഴുത്തിലൊരു റെസ്പോണ്ടർ നമ്മൾ ഒരു ചിപ്പ് നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ പശുവിനെയും നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനമാണ് നമുക്കുള്ളത്. ഏതാണ്ട് 80 ഹെക്ടറോളം സ്ഥലത്ത് വിശാലമായ പുൽത്തകിടികൾക്കിടയിലാണ് ഫാം. പ്രകൃതി മനോഹരമായ പശ്ചാത്തലത്തിലെ ഹരിതാഭമായ പുൽത്തകിടികൾ പരിപാലിക്കുന്നത് ഫാമിലെ കാലിവളർത്തൽ ലക്ഷ്യമാക്കിയാണ്. സ്വിറ്റ്സർലൻഡിൽ നിന്നെത്തിയ പ്രകൃതി നിരീക്ഷകർ ഈ ഫാമിൻ്റെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് പുൽത്തകിടുകളുടെ രൂപകൽപ്പന നടത്തിയത്. സറ്റേറിയ, കിക്യു, കോക്സ്ഫോട്ട്, കോങ്ക സിഗ്നൽ എന്നീ ഇനങ്ങളാണ് ആദ്യകാലങ്ങളിൽ ഇവിടെ നട്ടുപരിപാലിച്ചത്. വർഷങ്ങൾ പിന്നിടുമ്പോഴും ഇവിടുത്തെ പുൽമേടുകളിൽ ആദ്യകാല ഇനങ്ങൾ പരിപാലിക്കുന്നുണ്ട്. 47 ഹെക്ടറിലായി നടത്തുന്ന പുൽകൃഷി കാലികൾ മേയുന്നതിന് ഉപയുക്തമാക്കുന്നു. 30 ഹെക്ടറിലെ പുല്ലുകൾ ഇവിടെ വെട്ടി ശേഖരിച്ചു വെക്കുന്നുമുണ്ട്. അതിരാവിലെ തന്നെ യന്ത്രങ്ങൾ ഉപയോഗിച്ചാണ് പുല്ല് വെട്ടിയെടുക്കുന്നത്. പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് സൈലേജാക്കി സൂക്ഷിച്ചു വയ്ക്കുകയും വൈക്കോലായി ഷെഡുകളിൽ കരുതി വയ്ക്കുകയും ചെയ്യുന്നു. പുൽകൃഷിയുടെ പരിപാലന കാര്യത്തിൽ തൊഴിലാളികൾ പ്രത്യേക ശ്രദ്ധ വയ്ക്കുന്നു. വെള്ളം, വളം എന്നിവ കൃത്യമായി നൽകി മാട്ടുപെട്ടി ഫാമിലെ പുൽമേടുകളെ ഹരിതാഭമായി നിലനിർത്തുകയും കാലികൾക്ക് പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്നു. ഫാമിലെ തീറ്റപ്പുൽ ഉൽപ്പാദന മേഖലയിൽ 2 കൃഷി ഓഫീസർമാരും അതിനു കീഴിൽ നിരവധി തൊഴിലാളികളുമുണ്ട്. കേളി ബോർഡ് ഇവിടുത്തെ വിത്തുകാളകൾക്കും അതുപോലെ തന്നെ പശുക്കൾക്കും കാളക്കുട്ടികൾക്കും പശുക്കുട്ടികൾക്കും ആവശ്യമായ തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഈ തീറ്റപ്പുൽ ഉൽപ്പാദിപ്പിക്കുന്നതിന് കേളി ബോർഡിന് മൊത്തത്തിൽ ഇപ്പോൾ 210.98 ഹെക്ടർ സ്ഥലമാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ആ 210 ഹെക്ടറിൽ കൃഷിക്ക് അനുയോജ്യമായ 77 ഹെക്ടർ സ്ഥലമാണുള്ളത്. ആ 77 ഹെക്ടർ സ്ഥലത്തു നിന്നും കേളി ബോർഡ് ഇപ്പോൾ 1500 മെട്രിക് ടൺ ഉണങ്ങിയ കിലോ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഡ്രൈ മാറ്റർ ബേസിസിൽ 1500 മെട്രിക് ടൺ ആണ് തീറ്റപ്പുല്ലോ അതുപോലെ തീറ്റയ്ക്ക് ലഭ്യമായ അനുയോജ്യമായതുമായ വസ്തുക്കൾ നിർമ്മിക്കുന്നത്.
ഇത്രയുമാണ് കേളി ബോർഡ് ഇപ്പോൾ മാട്ടുപ്പെട്ടി യൂണിറ്റിൻ്റെ പ്രവർത്തനം. ഇതുകൂടാതെ ഒരു പരിശീലന കേന്ദ്രവും മാട്ടുപ്പെട്ടിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ പരിശീലന കേന്ദ്രത്തിൽ പ്രൊഫഷണൽസ്, വെറ്റിനറിയൻസ്, അതുപോലെ തന്നെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, കർഷകർക്ക് ഇവർക്ക് ആവശ്യമായ കന്നുകാലി വളർത്തലിലും അതുപോലെ തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്കും ആവശ്യമായ പരിശീലനം നൽകി വരുന്ന ഒരു പ്രവർത്തനം കൂടി കേളി ബോർഡ് നടത്തുന്നുണ്ട്. കെഎൽഡി ബോർഡിന് കീഴിലെ ഈ ഹൈടെക് ബുൾ മദർ ഫാമിൽ ഏറ്റവും മികച്ച ഇനം കാളക്കുട്ടികളുടെ പ്രജനനത്തിനായാണ് പശുക്കളെ പരിപാലിക്കുന്നത്. തൊഴിലാളികളുടെ എണ്ണം പരമാവധി കുറച്ചുകൊണ്ട് യന്ത്രവൽക്കരണം വഴി പശുക്കളുടെ പരിപാലനം ഇവിടെ ഉറപ്പാക്കുന്നു. നൂറ്റിനാൽപ്പതോളം പശുക്കൾ നിൽക്കുന്ന പ്രധാന തൊഴുത്തിൽ രണ്ട് തൊഴിലാളികൾ മാത്രം മതിയാകും പരിപാലന കാര്യത്തിൽ എന്നതാണ് എടുത്തു പറയേണ്ട സവിശേഷത. കാലിത്തീറ്റ കൊടുക്കുന്നത് മുതൽ പാൽ കറക്കുന്നതുവരെയുള്ള പ്രക്രിയയിൽ യന്ത്രങ്ങൾ മുഖ്യ പങ്കുവഹിക്കുന്നു. ഓരോ ബേ വൈസ് ആണ് നമ്മൾ കറവയ്ക്ക് കൊണ്ടുപോകുന്നത്. ആദ്യം ബേ ഒന്നിൽ നിന്നുള്ള പശുക്കളെ കറവയ്ക്ക് ഹൈടെക് നമ്മുടെ മിൽക്കിംഗ് പാർലറിലേക്ക് ആണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ബേ ഒന്നിലെ പശുക്കൾ വന്നിട്ട് മിൽക്കിംഗ് പാർലറിനവിടെ എത്തി 12 പശുക്കളാണ് ഒരേ സമയം കറവയ്ക്ക് വേണ്ടി കയറുന്നത്. കറവയ്ക്ക് വേണ്ടി മിൽക്കിംഗ് പാർലറിലേക്ക് കയറി കഴിയുമ്പോൾ ഓരോ ഏതൊക്കെയാണ് ആ 12 പശുക്കൾ നിലവിൽ കറവയിലുള്ളത് എന്ന് നമുക്ക് സിസ്റ്റത്തിൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ അകിടുവീക്കം, ഏതെങ്കിലും ഒരു പശുവിന് അകിടുവീക്കത്തിൻ്റെ ഒരു ലക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പാലിലുള്ള കണ്ടക്റ്റിവിറ്റി വളരെ കൂടുതലായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു കണ്ടക്റ്റിവിറ്റി വളരെ കൂടുതലാണ് എന്നുള്ളത് നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ അതിൻ്റെ അലാം കിട്ടുന്നതാണ്. അതോടൊപ്പം തന്നെ മതിലക്ഷണം പശുക്കൾ കാണിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക അലാം നമുക്ക് സിസ്റ്റത്തിൽ അറിയാൻ പറ്റുന്നതാണ്. അതായത് മതിലക്ഷണത്തിൻ്റെ സമയത്ത് പശുക്കളുടെ ബോഡി ആക്ടിവിറ്റി വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു ബോഡി ആക്ടിവിറ്റിയാണ് നമ്മൾ, ബോഡി ആക്ടിവിറ്റി വളരെ കൂടുതലായ ആ പശുവിനെ അതിൻ്റെ കഴുത്തിലുള്ള ആ ചിപ്പ് വഴി നമുക്ക് ഈ സിസ്റ്റത്തിൽ അറിയാൻ പറ്റുന്നതാണ്. അതോടൊപ്പം തന്നെ അകിടുവീക്കം, മറ്റ് അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കറവ മിൽക്കിംഗ് പാർലറിൽ നിന്ന് പുറത്തു വരുന്ന സമയത്ത് അത് നമ്മളൊരു ഐസൊലേഷൻ്റെ ഒരു ഭാഗമുണ്ട്. ഐസൊലേഷനിലേക്ക് നമുക്ക് ആ വരുന്ന പശുക്കളെ അങ്ങോട്ടേക്ക് നീക്കി മാറ്റി നിർത്തുവാനും അതോടൊപ്പം തന്നെ ചികിത്സയോ മറ്റ് കുത്തിവയ്പോ നടത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ച് നമുക്ക് ഇത് ചെയ്യാനും സാധിക്കുന്നതാണ്. പന്ത്രണ്ട് പശുക്കളെ ഒരേ സമയം കറക്കാൻ കഴിയുന്ന മിൽക്കിംഗ് പാർലർ ഇവിടെയുണ്ട്. ബാച്ചുകളായാണ് കറവയ്ക്കായി പശുക്കളെ കൊണ്ടുപോകുന്നത്. 6 പശുക്കളെ വീതമുള്ള 2 നിരകളാക്കി നിർത്തിയാണ് കറവ. അണുനാശിനി കൊണ്ട് അകിടും മുലക്കാമ്പുകളും വൃത്തിയാക്കും. കറക്കുന്ന പാലിന്റെ അളവും ഗുണനിലവാരവും LED സംവിധാനത്തിലൂടെ കാണാവുന്നതാണ്. കറവ അവസാനിക്കുന്നതോടെ യന്ത്രക്കപ്പുകൾ സ്വയം മുലക്കാമ്പുകളിൽ നിന്ന് അകന്നു മാറുന്നു. പശുക്കളെ തിരിച്ചയക്കുന്നതിന് മുൻപ് മുലക്കാമ്പുകൾ അയഡിൻ ലായനി കൊണ്ട് വീണ്ടും അണുവിമുക്തമാക്കുന്നു. കറവ സമയത്ത് പശുക്കളുടെ ശരീര താപനില നിരീക്ഷിക്കുവാനുള്ള സംവിധാനവുമുണ്ട്. ശ്രദ്ധേയമായ വ്യതിയാനമുണ്ടെങ്കിൽ കറവ നിലയ്ക്കുന്നു, ആവശ്യമായ ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. മതിലക്ഷണം കാണിക്കുന്ന പശുക്കളെ നിരീക്ഷിക്കുന്നതിനും ചിപ്പ് വഴി തിരിച്ചറിയുന്നതിനുമുള്ള യന്ത്ര സംവിധാനം ഇവിടെയുണ്ട്.
ഓരോ പശുവിനും സെൻസർ ഘടിപ്പിച്ച ഓരോ ടാഗ് നൽകിയിട്ടുണ്ട്. കറന്നെടുത്ത പാൽ ശീതീകരിച്ച സംഭരണികളിൽ ശേഖരിക്കുന്നു. ഇത് രണ്ട് ദിവസത്തിലൊരിക്കൽ മിൽമ വന്നെടുക്കാറുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഈ ഒരു 130 പശുക്കളെ നോക്കുവാനായിട്ട് നമുക്ക് ഏകദേശം ഒരേ സമയം രണ്ട് ജോലിക്കാർ മാത്രമാണ് നമുക്ക് ഇവിടെ നിലവിലുള്ളത്. അതായത് നമ്മൾ പരമാവധി മെക്കാനൈസേഷൻ വഴി ജോലിക്കാരുടെ എണ്ണം മാക്സിമം കുറയ്ക്കുകയാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇവിടുന്ന് നമ്മൾ ഏറ്റവും നല്ല ബുൾ മദർ ഫാം എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും നല്ല ആൺകുട്ടികളെ, അതായത് ഒരു കറവയിൽ ഏകദേശം 3500 ലിറ്റർ കിലോഗ്രാം പാല് കിട്ടുന്ന ഒരു പശുവിൻ്റെ ആൺകുട്ടിയെ മാത്രമാണ് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യപ്പെടുക. അതല്ല, അതിൽ കുറവാണ് ഒരു കറവയിൽ ഒരു പശുവിൻ്റെ ഈൽഡ് എങ്കിൽ നമ്മൾ പിന്നീട് ആ പശുവിനെ കള്ള് ചെയ്യുകയും ഫാമിൽ നിന്ന് റിമൂവ് നീക്കം ചെയ്യുകയും ആണ് ചെയ്യുന്നത്. തൊഴിലാളികളെ കുറയ്ക്കുന്നതിനൊപ്പം കൃത്യതയോടെ കാര്യങ്ങൾ നടത്താനും യന്ത്രവൽക്കരണം ഇവിടെ സാധ്യമാക്കുന്നു. പുല്ല്, വൈക്കോൽ, വിറ്റമിൻ ധാതു മിശ്രണം, പെല്ലറ്റ്, കടലപ്പിണ്ണാക്ക്, ചോളപ്പൊടി എന്നിവയുടെ സങ്കലിത രൂപമാണ് തീറ്റയായി പശുക്കൾക്ക് നൽകുന്നത്. പശുക്കളുടെ പരിപാലനം വൃത്തിയായ അന്തരീക്ഷത്തിലാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. കറവയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്ന പശുക്കളെ പ്രത്യേകം നിരീക്ഷിക്കുന്നതിനും അവയുടെ അകിട് കഴുകുന്നതിനും കറക്കുന്നതിനുമെല്ലാം യന്ത്ര സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. കിടാരികളെ കുത്തിവയ്പ് നടത്തി പരിപാലിക്കാനും കറവപ്പശുക്കളെ നിർത്താനും കന്നുകുട്ടികളെ പരിപാലിക്കാനും ഇവിടെ ഷെഡുകളുണ്ട്. പ്രസവശേഷം ഒരാഴ്ചയോളം മാത്രമേ പശുക്കളുടെ കൂടെ കന്നുകുട്ടികളെ നിർത്താറുള്ളൂ. തുടർന്ന് കുട്ടികളെ പ്രത്യേക ഷെഡുകളിലേക്ക് മാറ്റുന്നു. രാവിലെ 7 മുതൽ 12 വരെയുള്ള സമയത്ത് പശുക്കളെ മേയാൻ വിടാറുണ്ട്. മേയാൻ വിടുമ്പോൾ മതിലക്ഷണം കാണിക്കുന്ന പശുക്കളെ തിരിച്ചറിയുന്നു. കാലിക്കുട്ടികളുടെ കൊമ്പുകൾ വളരാതിരിക്കാനുള്ള പ്രക്രിയ 10 ദിവസത്തിനുള്ളിൽ തന്നെ നടത്തുന്നു. ചെറിയ പ്രായത്തിൽ തന്നെ കൊമ്പുകളുടെ വളർച്ച തടയുന്നതിനാൽ ഇവയുടെ പരിപാലനവും സ്വയരക്ഷയും സുഗമമാകുന്നു. പശുക്കളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് പശുക്കളുടെ ശരീരം ബ്രഷ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് സംവിധാനവും ഇവിടെയുണ്ട്. ബ്രീഡിംഗ് സ്പേസ്, സ്റ്റാൻഡിംഗ് സ്പേസ്, റെസ്റ്റിംഗ് സ്പേസ് എന്നിവയെല്ലാം ഇവിടെ കൃത്യമായി ക്രമീകരിച്ചിരിക്കുന്നു. ജലം വഴിയായി രോഗബാധയ്ക്കുള്ള സാധ്യത പരമാവധി കുറയ്ക്കുന്ന തരത്തിൽ ആഴ്ചയിൽ 1-2 തവണ മാത്രം എന്ന ക്രമത്തിലാണ് പശുക്കളെ കുളിപ്പിക്കുന്നത്. ബ്രഷിം മുഖേനയാണ് പ്രധാനമായും മൃഗങ്ങളെ ശുചീകരിക്കുന്നത്. ഫാമിലെ ചാണകവും മറ്റു മാലിന്യങ്ങളും സ്വയമേവ കഴുകി ഒരു ചാല് വഴി ശേഖരിച്ച് വളമാക്കി മാറ്റാനുള്ള യന്ത്രവൽകൃത സംവിധാനമാണ് ഇവിടെയുള്ളത്.
കേരളി ബോർഡിന് ഇനിയുള്ള ഫ്യൂച്ചർ അല്ലെങ്കിൽ ഭാവി പരിപാടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനക്ഷമത ഇപ്പോൾ കേരളത്തിൻ്റെ മൊത്തം ഉൽപ്പാദനക്ഷമത ഏകദേശം 10 ലിറ്റർ ആണ് ഒരു പശുവിൻ്റെ ഒരു ദിവസത്തെ ശരാശരി ഉൽപ്പാദനം. ആ ശരാശരി ഉൽപ്പാദനം ഇനിയും വർദ്ധിപ്പിക്കാറുണ്ട്. കാരണം ഉൽപ്പാദനവും ഉപഭോഗവും തമ്മിലുള്ള ഒരു ഗ്യാപ്പ്, ആ ഗ്യാപ്പ് ഇനിയും നികത്തുന്നതിനാവശ്യമായി പശുക്കളുടെ ഉൽപ്പാദനക്ഷമത ഇനിയും കൂട്ടുന്നതിന് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട ജനിതക വസ്തുക്കളെ അത് കേരളത്തിനകത്തോ അല്ലെങ്കിൽ പുറത്തുനിന്നോ അല്ലെങ്കിൽ ഇന്ത്യയിൽ പുറത്തുനിന്ന് തന്നെ ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയും അങ്ങനെ പാലുൽപ്പാദനക്ഷമത കൂട്ടുന്നതിനാവശ്യമായ മെച്ചപ്പെട്ട ജനിതക വസ്തുക്കൾ കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് കേരളീയ ബോർഡിൻ്റെ അടുത്ത ഒരു ഭാവി പരിപാടി. ഇതുകൂടാതെ തന്നെ സെക്സിഡ് സമൻ, അതായത് കർഷകർ ഉദ്ദേശിക്കുന്നത് ഇപ്പം പശുക്കുട്ടികളെയാണ് കർഷകർ പ്രിഫർ ചെയ്യുന്നത്. അപ്പം കുത്തിവെച്ചാൽ പശുക്കുട്ടി മാത്രം ഉണ്ടാക്കാൻ സാധിക്കുന്ന സെക്സ് സോർട്ടഡ് സമൻ ഉൽപ്പാദിപ്പിക്കുകയും അതോടൊപ്പം തന്നെ വിതരണം നൽകുകയും ചെയ്യുക. ഇതുകൂടാതെ തന്നെ ഉൽപ്പാദനക്ഷമതയുള്ള കന്നുകാലികളെ അല്ലെങ്കിൽ കാളക്കുട്ടികളെ അതിൻ്റെ ജനന സമയത്ത് തന്നെ അതിൻ്റെ ജനിതക മേൽമ നോക്കിയിട്ട് തിരഞ്ഞെടുക്കാനുള്ള ജീനോം ബേസ്ഡ് സെലക്ഷൻ, ഇത് ഈ മൂന്ന് കാര്യങ്ങളാണ് ഇനിയിപ്പോൾ കേരളി ബോർഡിൻ്റെ ഭാവി പരിപാടികളായിട്ട് നമ്മൾ ഇൻഡോസിസ് പ്രോജക്റ്റ് അല്ലെങ്കിൽ മാട്ടുപ്പെട്ടിയിലെ കേരളി ബോർഡിൻ്റെ അടുത്ത ലക്ഷ്യങ്ങൾ. സംസ്ഥാനത്തെ ക്ഷീരമേഖലയ്ക്ക് തണലും തുണയുമായി മാറുകയാണ് മാട്ടുപ്പെട്ടി ഫാം. ഗുണമേന്മയുള്ള പശുക്കളുടെ വർഗീകരണം എന്ന ലക്ഷ്യം മുൻനിർത്തി ഈ ഫാം മുന്നേറുകയാണ്. ഗുണനിലവാരത്തിന് ഇന്ത്യാ ഗവൺമെന്റിന്റെ എ ഗ്രേഡ് സെമൻ സ്റ്റേഷൻ എന്ന അംഗീകാരവും ഗുണനിലവാരത്തിനുള്ള ISO സർട്ടിഫിക്കേഷനും ലഭിച്ചിട്ടുള്ള മാതൃകാ സ്ഥാപനമാണ് മാട്ടുപ്പെട്ടി ഫാം.